സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. ക്ലാസ് സംഘടിപ്പിക്കണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് വീക്ഷണത്തോടെ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കത്തക്ക രീതിയിൽ ഇതിൻ്റെ കാഴ്ചപ്പാട് സഖാക്കളിൽ നല്ലതുപോലെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആഗോളവൽക്കരണത്തിൻ്റെ സാഹചര്യത്തിൽ അതിൻ്റെ സ്വാധീനം കേരളീയ സമൂഹത്തിൽ നല്ലതുപോലെ വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടായ നേട്ടങ്ങളും മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ പ്രസക്തിയും അതുൾപ്പെടെയുള്ള രാഷ്ട്രീയ ദാർശനിക കാര്യങ്ങൾ നന്നായിട്ട് സഖാക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ കൽക്കത്ത പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത്. പാർട്ടി കോൺഗ്രസ് മാത്രമല്ല, അതിനുശേഷം നടന്ന പ്ലീനവും അതേപോലെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാമുള്ള പാർട്ടിയുടെ ധാരണ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ നടത്തുന്നത് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള അധ്യാപകർക്കുള്ളൊരു കോഴ്സാണ്. അവരുടെ പഠന നിലവാരത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ക്ലാസ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു എല്ലാ സഖാക്കളും അന്ന മുഴുവൻ ആളുകളും പഠിപ്പിക്കുന്ന അധ്യാപകരുൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ട് ഉള്ള ഒരു ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത്. ഓരോരാൾ ക്ലാസ് എടുത്ത് അങ്ങോട്ട് പോവുകയല്ല, ക്ലാസ് തുടർന്ന് അതിൻ്റെ മേലെയുള്ള ചർച്ച അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടലാണ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തങ്ങൾ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രം അതൊക്കെ ഈ ക്ലാസിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യണം എന്നാണ് തീരുമാനിച്ചത്. അതേപോലെ ഇന്നത്തെ പ്രത്യേക സാഹചര്യം വിശകലനം ചെയ്യുന്ന ക്ലാസുകളും നവ ഉദാരവൽക്കരണ നയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസും വർഗീയ ഫാസിസ്റ്റ് പ്രവണതകൾ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ ഇടപെട്ട് മുന്നോട്ടേക്ക് പോകണം എന്നതിനെ സംബന്ധിച്ചുള്ള ക്ലാസും CPM ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ എങ്ങനെയായിരുന്നു, സാമൂഹ്യ സാഹചര്യങ്ങളെ ആ രീതിയിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ക്ലാസുകൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസുകളെല്ലാം 6 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. 1 ദിവസം ഇത് സംബന്ധിച്ചുള്ള അവലോകനമാണ്. 29-ാം തീയതി രാവിലെ 10 മണിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് സഖാവ് പ്രകാശ് കാരാട്ട് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എസ് രാമേന്ദ്രപിള്ള, ബൃന്ദ കാരാട്ട്, MA ബേബി, A വിജയരാഘവൻ, TM തോമസ് ഐസക്, MV ഗോവിന്ദൻ മാസ്റ്റർ, എളമരം കരീം, KM ബാലഗോപാലൻ, P രാജീവ്, CP നാരായണൻ, പുത്തരത്ത് ദിനേശൻ, KM ഗണേശ് എന്നിവരാണ് തുടർച്ചയായിട്ട് ക്ലാസ്സിലുണ്ടാകുന്നത്. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ
സാഹചര്യത്തിൽ പാർട്ടിയുടെ ധാരണയോടുകൂടിയുള്ള ഇടപെടലിന് ഉള്ള അധ്യാപകരെയാണ് ആദ്യം ഒരുക്കുന്നത്. അവർ പിന്നീട് ജില്ലാടിസ്ഥാനത്തിൽ ഇതേപോലെ തന്നെ ക്യാമ്പ് നടത്തി ജില്ലയിൽ ആവശ്യമുള്ള അധ്യാപകരെ അവിടെ കൃത്യമായിട്ട് റിക്രൂട്ട് ചെയ്ത് വെക്കും. തുടർന്ന് പാർട്ടി മെമ്പർഷിപ്പ് ഉൾപ്പെടെ ഏതാണ്ട് 500,000 പാർട്ടി മെമ്പർഷിപ്പുണ്ട്. ഈ 500,000 പാർട്ടി മെമ്പർഷിപ്പിലേക്ക് തന്നെ ക്ലാസ് എത്തിക്കത്തക്ക രീതിയിൽ അതിവിപുലമായ ഒരു ക്ലാസിൻ്റെ ശൃംഖലയാണ് നാളത്തോടുകൂടി യഥാർത്ഥത്തിൽ ആരംഭിക്കും. നാളെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള അധ്യാപകരാണ് പങ്കെടുക്കുക. സംസ്ഥാന കമ്മിറ്റിയിലെയും അതുപോലെ ജില്ലയിലെ പ്രധാനപ്പെട്ട അധ്യാപകർ എങ്ങനെ പങ്കെടുക്കുന്നത്? പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അതായത് പറഞ്ഞത് പങ്കെടുക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മുതൽ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട അധ്യാപകർ, പാർട്ടി അധ്യാപകരായിട്ടുള്ള നിരവധി സഹാക്കളുണ്ട്. അങ്ങനെയുള്ള 160 സഹാക്കളെയാണ് നാളെ നമ്മൾ പങ്കെടുപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നാളത്തെ ഒരു ക്ലാസ്സല്ല ഉദ്ദേശിക്കുന്നത്, നാളത്തെ മുതലുള്ള ഒരാഴ്ചക്കാലത്തെ ക്ലാസ്. 6 ദിവസം പൂർണ്ണമായും പഠനവും 7-ാമത്തെ ദിവസം സംബന്ധിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള അവലോകനവും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഈ വിഷയം ക്ലാസ് താഴത്തേക്ക് എടുക്കത്തക്ക രീതിയിലുള്ള ഒരു കൃത്യത ഓരോ സഹാവിനെയും ഓരോ പാർട്ടി കാഡറേയും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരു വിഷയം ഒരു 1.5 മണിക്കൂർ ഒരു വിഷയം ആ രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ഫലപ്രദമായ രീതിയിൽ അധ്യാപകരെ സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള ഒരു വർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ജില്ലാടിസ്ഥാനത്തിൽ ഇതേപോലെ തന്നെ ക്യാമ്പ് നടത്തും. അപ്പോൾ ജില്ലാടിസ്ഥാനത്തിലുള്ള ക്യാമ്പ് നടത്തുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര അധ്യാപകരെ ജില്ലാ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ കഴിയും സാധിക്കും. പിന്നെ ലോക്കൽ അടിസ്ഥാനത്തിലുള്ള പാർട്ടി മെമ്പർഷിപ്പിലേക്കുള്ള ക്ലാസ്സാണ് പിന്നെ നടക്കുക. അങ്ങനെ ഈ 500,000 വരുന്ന പാർട്ടി മെമ്പർഷിപ്പിലേക്കുള്ള ഒരു ക്ലാസിൻ്റെ ശൃംഖല നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഏതാണ്ട് ഒരു 5-6 മാസക്കാലത്തെ പ്രക്രിയ വേണ്ടി വരും ഈ ഇത് പൂർത്തിയാക്കാൻ. 6 മാസം കൊണ്ട് ഒരു 5,000 കേഡർമാരെയും അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് പ്രവർത്തകരെയും പരിശീലിപ്പിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, അത് സംബന്ധിച്ചൊന്നും പാർട്ടി ആലോചിച്ച് ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാത്ത കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ആ വിഷയം സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോ സെക്രട്ടേറിയറ്റോ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാതൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. എല്ലാ വിഷയവും ചർച്ച ചെയ്യല്ലോ. അരൂർ സംഭവിച്ചതും ചർച്ച ചെയ്യാൻ ഇരിക്കുകയാണ്. വളരെ വിശദമായിട്ട് അരൂർ സംഭവിച്ചത് ഉൾപ്പെടെ അതിൻ്റെ റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചു. അതൊന്നും ഇപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടില്ല. വിശദമായിട്ട് പരിശോധിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഏറ്റുമുട്ടൽ മരിക്കുന്നതും അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ രീതിയും ഒന്നും രണ്ടാണ്. അതായത് വേട്ടയാടലാണെന്ന് കൽപ്പിനെ ഏറ്റുമുട്ടലില്ലല്ലോ. അത് നിങ്ങൾക്ക് തന്നെ സംശയമാണല്ലോ വരുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി, ഞാനതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ വാർത്ത കണ്ടുവെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റുമുട്ടലാണ് എന്നൊരു ഭാഗത്ത് പറയുക, അപ്പോൾ മാവോയിസ്റ്റ് വധമാണ് എന്ന് വേറൊരു ഭാഗത്ത് പറയുക, രണ്ടും ശരിയല്ലല്ലോ. അതെ, രണ്ടുപേരും കൃത്യമായിട്ട് വാർത്ത വരട്ടെ, അതിനുശേഷം പറയാം. നമ്മളിപ്പോൾ അതിനെ രണ്ട് രീതിയിലും അവതരിപ്പിക്കും. അവതരിപ്പിക്കുന്ന രീതി ഒരാളുടെയും താല്പര്യത്തിനനുസരിച്ചായിരിക്കും. നമുക്കത് അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും വാർത്താമാധ്യമങ്ങൾക്ക് തന്നെ അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കിട്ടും, അപ്പോൾ അതിന് ശരിയായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മാവോയിസ്റ്റ് വധം എന്നുള്ളത് CPMൻ്റെ അജണ്ടയിലില്ല.
അതിപ്പോൾ രണ്ട് തരത്തിലാണ്. കടന്നാക്രമിക്കുന്ന രീതി വരുമ്പോൾ പ്രതിരോധിക്കുന്നുണ്ട്, അത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്, അല്ലാതെ രീതി നടക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അതാ ഞാൻ പറഞ്ഞത്. നാളത്തെ മീഡിയ കവറേ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം പറഞ്ഞത്. നാളെ തിരിയൊന്ന് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞങ്ങളവിടെ പാർട്ടി പഠനം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ദൃശ്യങ്ങളോ? അല്ല, അവിടെ EMS അക്കാദമി നടക്കുന്ന ക്ലാസ് പൂർണ്ണമായിട്ടും ഒരു പാർട്ടി ക്ലാസ് എന്ന രീതിയിലേ ഉള്ളൂ. അത് അതിൻ്റെ കാര്യമില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു തുടക്കമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പത്രക്കാരെ വിളിച്ച് സംസാരിക്കുന്നത്. അല്ലെ പിന്നെ വേറെ എന്തെങ്കിലും വ്യാഖ്യാനം വേണ്ടല്ലോ. അത് നാളെ മാധ്യമങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ് ഉദ്ദേശിക്കുന്നില്ല. പിണറായിൻ്റെ ഉദ്ഘാടന പ്രസംഗം, അതിനുശേഷം അപ്പം തന്നെ ക്ലാസ്, അതുപോലെ തന്നെ ഇവരുടെ ബോധനിലവാരത്തെ സംബന്ധിച്ചുള്ള ഒരു പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അതില് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.